ഓക്കെ, അപ്പം ബിക്കിനി ഫോട്ടോഷൂട്ടുകൾ ഒരുപാട് അതിനുള്ള ഓഫേഴ്സുകൾ വരുന്നുണ്ടെന്ന് നിമിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷ തന്നെ ഓക്കെ അതിനോട് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേ നിമിഷം തന്നെ അടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ, നല്ല പേയ്മെൻ്റ് ഉണ്ട് എങ്കിൽ ഞാൻ അതിനോട് ആക്യുറേറ്റ് ആണ്, ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു നിലപാടില്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത്? അല്ല, അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ പ്രേക്ഷകര് ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയ താരമാണെന്ന് നിങ്ങൾ പറയുന്നില്ലേ, അതേ എന്നെ താരമാക്കിയ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് എന്നും പറഞ്ഞ് എനിക്ക് ഞാൻ പലതും കാണിക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്നെ ഇപ്പൊ താങ്കൾ വിളിച്ചത് എന്തുകൊണ്ടാ? ഞാനൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയതുകൊണ്ടാണ് താങ്കൾ എന്നെ വിളിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ പ്രേക്ഷകര് എന്നോട് പറയണം ബിക്കിനി ഷൂട്ട് ചെയ്യാൻ കാണുന്ന ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അല്ല, ഇപ്പൊ നല്ലൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വരികയാണ് എന്ത് ബിക്കിനി ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇതുപോലെ ബിക്കിനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്. അതിന് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങൾക്കില്ലാത്തതല്ലേ, എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഓക്കെ, ഒരാളല്ലേ, രണ്ടുപേരുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടുപേരുണ്ട്. അപ്പൊ ഈ രണ്ടുപേരുടെയും ഭാവിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് നിങ്ങൾ? ഒരിക്കലും എൻ്റെ ഭാവിയിൽ ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല. എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ അച്ഛൻ്റെ കാര്യം, എൻ്റെ അമ്മയുടെ കാര്യം കറക്റ്റ് വരുന്ന കാര്യങ്ങൾ കറക്റ്റ് കണ്ണിങ് ആയിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നെന്ന് പറയുന്നുണ്ട്. നീ അഴിഞ്ഞ, ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ, ഇത് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം. പ്രേക്ഷകരുടെ ചോദ്യം, പല കമന്റ്സുകളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ മക്കളെ കല്യാണമൊക്കെ കഴിപ്പിച്ച് നമ്മൾ നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഏജ് ഓവറാവും. അപ്പം നമ്മുടേതായ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം, നമ്മുടേതായ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കഴിയുമ്പോൾ നാളെ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ നോക്കൂല. അപ്പം നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും. ഇപ്പോഴേ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയവും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ സ്നേഹം തോന്നും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം, ഇതെൻ്റെ പ്രൊഫഷനിലാണ്. ഞാനൊരു സിനിമ നല്ല രീതിക്ക് ചെയ്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊന്ന് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമ മുന്നോട്ട് തന്നെ സിനിമാ ഫീൽഡ് പോലെ ഒരു ഷൂട്ടിംഗ് പോലും കാണാതെയാണ് ഞാൻ ഈ സിനിമാ ഫീൽഡിലേക്ക് വന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡ് വരെ എത്തിയത്. അപ്പോൾ ബിക്കിനി ഷൂട്ട് ചെയ്യണം എന്ന് എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാൽ നല്ലൊരു പേയ്മെൻറ്റ് വന്നാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാമിലിക്കറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എൻ്റെ ഫാമിലിക്കറിയാം. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ എൻ്റെ കഴുത്തെ താലി കെട്ടി എൻ്റെ കെട്ടിയവനും എൻ്റെ ഫാമിലിയും, അതായത് എൻ്റെ മക്കൾ എൻ്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ, അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണെന്നോ, എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് ഇപ്പോൾ ലൈഫിൻ്റെ എനിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുമോ? അല്ല, ഇല്ല. ബാക്കി മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിമിഷ ബിജോയാണ് തൊട്ട് മുൻപേ പറഞ്ഞത്. എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കണ 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 കണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത്? എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിനാണ് വിളിച്ചത്? അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. പിന്നെ നീ എന്തൊരു നീ എന്തുണ്ടാക്കിയെന്നീ പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്നൊരു മര്യാദയുണ്ട്? നിങ്ങൾ തന്നെയാണോ പറഞ്ഞു ഞാൻ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു? താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്? ദേഷ്യം ഞാൻ മോന്തേ അടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു മതി ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് എന്നെ മേലാക്കി ഈ വിളിച്ചോണ്ടല്ലോ ചേട്ടൻ. അവരെന്റെ ഭാഗത്ത് നോക്കണെന്ന് ചിന്തിക്കണ്ടേ?
പറയാൻ പറ്റത്തില്ല.